ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി വടകര താലൂക്ക് കമ്മിറ്റി ജനറൽ ബോഡി യോഗവും വിവിധ പരിപാടികളും എംഎൽഎ കെ കരമ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി വടകര താലൂക്ക് സമിതി ചോമ്പാല കനിവ് പാലിയേറ്റീവ് സെന്ററിന് അനുവദിച്ച ഓക്സിജൻ കോൺസെൻട്രേറ്റർ എംഎൽഎ വിതരണം ചെയ്തു. വടകര മുനിസിപ്പൽ ഏരിയ കമ്മിറ്റി, അഴിയൂർ പഞ്ചായത്ത് കമ്മിറ്റി എന്നിവയുടെ പ്രവർത്തന ഉദ്ഘാടനവും ഹൈജീനിക് കിറ്റ് വിതരണവും ചടങ്ങിൽ വെച്ച് നിർവഹിച്ചു. താലൂക്ക് റെഡ് ക്രോസ് പ്രസിഡന്റ് തഹസിൽദാർ കെ കെ പ്രസിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ റെഡ് ക്രോസ് വൈസ് ചെയർമാൻ ഷാൻ കട്ടിപ്പാറ, ജില്ലാ സെക്രട്ടറി ദീപു മാസ്റ്റർ, താലൂക്ക് ചെയർമാൻ പ്രൊഫസർ മഹമ്മൂദ്, താലൂക്ക് സെക്രട്ടറി ചന്ദ്രശേഖരൻ, ജില്ലാ ട്രഷറർ രാജീവ് കുറുപ്പ്, മുൻ തഹസിൽദാർ കെ കെ രവീന്ദ്രൻ, പി സി ബലരാം, പി പി രാജൻ, പി ബാലൻ മാസ്റ്റർ, ടി കെ താജുദ്ദീൻ, അബ്ദുള്ള സൽമാൻ, കെ പി ഇബ്രാഹിം, പ്രഭുദാസ് എന്നിവർ സംസാരിച്ചു. മനുഷ്യരെ സഹായിക്കുക എന്നത് തന്നെയാണ് ഈ സൊസൈറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഏകദേശം സജീവമായി ഇത് റെഡ് ക്രോസ് സൊസൈറ്റി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മനുഷ്യന്റെ ഡിഗ്നിറ്റി ഉയർത്തുക എന്നത് തന്നെ ഇതിന്റെ ഒരു ഒരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പളാണ്. ഏഴോളം പ്രിൻസിപ്പിൾ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് ഈ ദുരന്തമുഖങ്ങളിൽ ഉണ്ടാകുന്ന സജീവതയും സാന്നിധ്യവും. കൊറോണ സമയത്തൊക്കെ വളരെ വ്യാപകമായിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. എല്ലാം അതിജീവിച്ചുകൊണ്ട് മനുഷ്യരെ അതിജീവിക്കാൻ പ്രേരിപ്പിക്കുകയും അവർക്ക് ധൈര്യം നൽകുകയും അവർക്ക് ആത്മവിശ്വാസം നൽകുകയും ചെയ്യാൻ ഒരു സംഘടന മുന്നിട്ടിറങ്ങുന്നു എന്നുള്ളത് വളരെ പ്രചോദനപരമായ ഒരു കാര്യം തന്നെയാണ്. ഞാനത് ഈ സൊസൈറ്റിയുടെ പ്രവർത്തനത്തെ ഏറ്റവും വിലമതിക്കുന്ന ഏറ്റവും പ്രാധാന്യത്തോടുകൂടി കണ്ട ഒരു സംഭവമാണ് നമ്മുടെ താലൂക്ക് ഓഫീസ് കത്തിയ ഒരു അനുഭവം. ഞാനന്ന് നേരിട്ട് ഒരുപക്ഷെ അന്ന് ഇതിൻ്റെ പ്രവർത്തകരുടെ ഒരു സജീവതയും അതിൻ്റെ ഒരു ധൈര്യവും ഈ പൊള്ളിയെല്ലാം കത്തി വീഴുമ്പോൾ അതെടുത്ത് പോയി മാറ്റാനും പുസ്തകങ്ങൾ എടുത്ത് മാറ്റാനും ഇത്ര ജാഗ്രതയോടുകൂടി എല്ലാം മറന്ന്, കാരണം സ്വന്തം ജീവൻ പോലും മറന്നുകൊണ്ടാണ് അതിൽ പ്രവർത്തിക്കുന്നതെന്നാണ്. അതിന് ഞാൻ മമ്മൂക്ക് ഞാൻ അത്ഭുതപ്പെട്ടു. പ്രായമായിട്ടും ചെറുപ്പക്കാരെ പോലെ വളരെ സജീവമായിട്ട് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഞാൻ പലപ്പോഴും പോയിട്ട് മമ്മൂക്കരുടെ പുസ്തകങ്ങൾ അയ്യോ നിങ്ങൾ എടുക്കേണ്ട എന്ന് പറയേണ്ടി വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ ആ ഒരു ഈ ഒരു പ്രായത്തിലും ചെറുപ്പക്കാരൻ്റെ ഉജ്ജസ്വലതയോടുകൂടി അത്തരം ഇതിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ഒരു മനസ്സ്, അത് തീർച്ചയായിട്ടും ഈ ഒരു റെഡ് ക്രോസിന്റെ ഒരു പ്രത്യേകത കൂടിയാണ്. ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അത്തരത്തിൽ ആത്മസമർപ്പണം ചെയ്ത ആളുകൾ തന്നെയാണ്. അവരെന്തിനും നേരിടാൻ എന്തിനും തയ്യാറായിട്ട് മുന്നിറട്ടിറങ്ങുന്ന ഒരു പ്രത്യേക വളണ്ടിയേഴ്സ് തന്നെയാണ്. അത് നമ്മുടെ സമൂഹത്തിന് തീർച്ചയായിട്ടും പ്രചോദനമാണ്, മാതൃകാപരമാണ്, നമുക്ക് എല്ലാം കൊണ്ടും വലിയ നേട്ടമുണ്ടാക്കുന്നതാണ്. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആദ്യത്തെ കമ്മിറ്റി രൂപീകൃതമായി വളരെ ഇവിടെ അടുത്ത കാലത്ത് തന്നെ ഇവിടെ ഏറ്റവും വലിയ ദുരന്തം ഉണ്ടായത് കൊറോണ. കൊറോണയുടെ ആദ്യഘട്ടത്തിൽ വളരെ ജാഗ്രതയോടെ സമയത്ത് റെഡ് ക്രോസിൻ്റെ വിലപ്പെട്ട സ്ഥാനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ഇവിടെ തന്നെ നമുക്ക് ജ്യോതിയുണ്ട്, രാജേട്ടുണ്ട്, എല്ലാവരും നമ്മളെ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കുണ്ടായ ഒരു ദുരന്തമാണ് നമ്മുടെ താലൂക്കിലുണ്ടായ വലിയ ദുരന്തമാണ് നമ്മുടെ താലൂക്ക് ഓഫീസിൽ തീപിടുത്തം. ആ അവസരത്തിലും ഞങ്ങൾക്ക് റെഡ് ക്രോസിൽ നിന്ന് കിട്ടിയ ഈ സേവനത്തെ നന്ദിപൂർവ്വം ഈ അവസരത്തിൽ സ്മരിച്ചുകൊണ്ട് ഈ ജനപോളിയോ ഉദ്ഘാടനം കഴിഞ്ഞ രണ്ടു വർഷങ്ങളിൽ നമ്മൾ കണ്ടത്. മറ്റെല്ലാ രാജ്യങ്ങളിലുമുള്ള റെഡ് ക്രോസ് സംഘടനകളെ പോലെ തന്നെ വടകര താലൂക്കിലെയും റെഡ് ക്രോസ് വളണ്ടിയർമാർ കൈമേയും മറന്ന് പ്രവർത്തിച്ചു. വേനലും എല്ലാ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നു. ജ്യോതിനം എടുത്തു പറഞ്ഞാൽ അത്ര പുകഴ്ത്തിയാലും പറയല്ല. കാരണം നിങ്ങളിപ്പോ അതിന്റെ അംഗീകാരം ബഹുമാന്യായിട്ടുള്ളവരുടെ ഏറ്റവും പ്രഗത്ഭയായിട്ടുള്ള എം എൽ എ എന്ന് തന്നെ നിങ്ങൾക്ക് കേൾക്കാനിടയായി. അവര് അദ്ദേഹത്തിന് നേരിട്ട് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ പ്രവർത്തനം എങ്ങനെയാണെന്ന് അനുഭവിച്ചറിയാനുള്ള ഒരു സന്ദർഭവും അവിടെ നമ്മുടെ പ്രവർത്തനവും നമുക്ക് നൽകി തന്നിട്ടുള്ള ആ ഒരു മാന്യത, നമ്മളെ സംബന്ധിച്ചിടത്തോളം സേവനം എന്ന് പറയുന്നത് അവരുടെ അംഗീകാരം വാങ്ങാനോ അല്ലെങ്കിൽ അഭിനന്ദനത്തിന് പാത്രമാകാനോ ഉള്ളതല്ല. എങ്കിൽ പോലും
ആ ഒരു പ്രവർത്തനത്തിന് അവർ നേരിട്ട് കാണുകയും അവർ പരസ്യമായി നമ്മുടെ വേദിയിലെത്തി അത് വിശദീകരിക്കുകയും ചെയ്യുമ്പോൾ അതിനേക്കാൾ വലിയൊരു അംഗീകാരം എന്താ ഉള്ളത്? അത് തന്നെയാണ് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി. മറ്റേതൊരു സംഘടനയേക്കാൾ കൂടുതലായി ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഇതിനൊരു താല്പര്യങ്ങളില്ല എന്നുള്ളതാണ്. മറ്റെല്ലാ സംഘടനകൾക്കും അവരുടേതായ മതപരമായോ രാഷ്ട്രീയപരമായോ സാമൂഹികപരമായോ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കാം. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി എന്ന് പറയുന്ന ഇന്ത്യയിലെ യൂണിറ്റ് അത് ആഗോള ഒരു സംഘടനയാണ്. ആ സംഘടന റെഡ് ക്രോസ് സൊസൈറ്റി എന്ന് പറയുന്ന സംഘടന റെഡ് ക്രസന്റ് ഉണ്ട്, റെഡ് ക്രോസ് ഉണ്ട്. ആ രണ്ട് സംഘടനയും പ്രവർത്തിക്കുന്നത് ലോക നന്മയ്ക്ക് വേണ്ടിയാണ്. എവിടെയാണോ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത്, ദുരന്തങ്ങൾ അനുഭവിക്കുന്നത്, യുദ്ധമുഖമുള്ളത്, അവിടെയെല്ലാം തന്നെ മാനുഷികമായ പരിഗണനകൾ മാറ്റം മാത്രം മുൻനിർത്തിക്കൊണ്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സൊസൈറ്റിയും റവന്യൂ വകുപ്പും മുനിസിപ്പാലിറ്റിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന പൊന്നണിയ സന്തോഷ നിമിഷങ്ങളെ ഹൃദയത്തോട് ചേർക്കാം. യാരാ ഗോൾഡൻ ഡാൻസ്.